ശ്രീ സുരേന്ദ്രൻ ഈ ചില ആളുകൾ ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലായിരുന്ന അബ്ദുൾ സലാം പക്ഷേ ഈ ഉമ്മറിൻ്റെ പേര് പറഞ്ഞിരുന്നു പക്ഷേ പ്രൊഫസർ ടി കെ ഉമ്മർ ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആളുകളെയൊക്കെ അപ്പോൾ ഇന്നലെ ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞത് ഈ സലാം ഇപ്പോൾ വിദേശത്ത് ഏതോ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുകയോ വരികയോ ചെയ്തു മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ പണിയിലേക്ക് വിദേശത്തേക്ക് പോവുകയും ചെയ്യുമായിരിക്കും അപ്പോൾ ഇത്തരം മുസ്ലിം പേരുകാരായിട്ടുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ കൂടുതൽ അടുപ്പിക്കാം ഇന്നലെ ശ്രീധരൻപിള്ള പറഞ്ഞത് അങ്ങനെയാണ് പ്രസിഡന്റ് പറഞ്ഞങ്ങനെയാണ് അങ്ങനെ ആ സമുദായത്തെ കൂടുതൽ അടുപ്പിക്കാനാകുമോ എന്താണ് ബി ജെ പി ഈ പുതിയ ീക്കത്തിലൂടെ മെമ്പർഷിപ്പ് പ്രചരണത്തിൽ കാഴ്ചവെക്കുന്ന പുതിയ രീതിയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ ബി ജെ പി മുസ്ലിങ്ങളെ മാത്രമായിട്ട് തിരഞ്ഞുപിടിച്ച് ചില ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു പരിശ്രമമല്ല നടത്തുന്നത് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും സർവവ്യാപി സർവസ്പർശി എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ പ്രദേശത്തും എല്ലാ ജനവിഭാഗങ്ങളിലും ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയോട് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സസൈസ് നടത്തുന്നത് ശ്രീധരൻപിള്ള ഇവിടെ സൂചിപ്പിച്ചത് വളരെ നല്ല പ്രതികരണമാണ് കേരളത്തിലെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളെല്ലാവരും വിഡ്ഢികളാക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവേ മതന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സഹോദരന്മാർക്കിടയിൽ അത് കുറച്ച് കൂടുതലാണ് മുസ്ലിം സമുദായത്തിലും പക്ഷേ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ ഈ മതേതരത്വം എന്നൊക്കെ ഇവിടെ പറയുന്ന ആൾക്കാർ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ വരും മതേതരത്വം സംരക്ഷിക്കാനായിട്ട് ഇതാ മിസിഹ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിൽ ചെയ്തത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും പല സ്ഥലത്ത് വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള മുത്തലാഖ് നിയമം പിന്നെ അത് നിയമം മൂലം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീമ ഹർജി ശ്രീ നരേന്ദ്രമോദിക്ക് നൽകിയത് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളല്ല ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരിമാര് സൗദി അറേബ്യ അടക്കം നിരോധിച്ച് പ്രാകൃതമായിട്ടുള്ള മുത്തലാഖ് ഇവിടെ നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗും സി പി എമ്മിന്റെ എം പിമാരും കോൺഗ്രസിന്റെ എം പിമാരും മാത്രമാണ് പാർലമെന്റിൽ അടക്കം അതിനെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇതൊക്കെ ജനങ്ങളിടയിൽ നല്ല നിലയിൽ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ ഈ തരത്തിൽ ആളുകൾ വരുന്നത് അവർ അത്ര സമുദായത്തിന് അത്ര സ്വീകാര്യരായ ആളുകളാണോ അത് പാർട്ടിക്ക് ആ നിലയിൽ ഗുണകരമായി മാറുന്നതാണോ സംസ്ഥാന പ്രസിഡന്റ് വളരെ ആവേശത്തോടെ വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ് ഈ മാറ്റം അദ്ദേഹം ശബരിമല കാലത്തു പറഞ്ഞതുപോലെ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പ്രത്യേകമായി എടുത്തു തന്നെയാണ് ഈ സാഹചര്യങ്ങൾ അദ്ദേഹം ഇന്നലെ മുതൽ സൂചിപ്പിച്ചു വരുന്നത് അല്ല ഈ സമുദായത്തിന് സ്വീകാര്യരാണോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമല്ലേ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും സി പി എമ്മിലും പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ സമുദായത്തിന് എങ്ങനെ സ്വീകാര്യരാകുന്നത് ബി ജെ പിയിലൊക്കെ വരുമ്പോഴൊക്കെ അവരൊക്കെ സമുദായത്തിന് എങ്ങനെ അസ്വീകാര്യരാകുന്നത് അവരുടെ മതേതരത്വം ഇടിഞ്ഞ് താഴെ പോകുന്നത് അവരുടെ സെക്കുലർ ഫാബ്രിക് ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസ്സിലാണെങ്കിൽ കുഴപ്പമില്ല അബ്ദുള്ള

അല്ല അത് അത് സുരേന്ദ്രൻ ഇത്രയും കാലം കൊണ്ട് മനസ്സിലായി കേരളത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ന്യൂനപക്ഷം സുരേന്ദ്രൻ ഞാൻ പറയാം കേരളത്തിലൊക്കെ വിശുദ്ധ പശുക്കളാണോ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ അടക്കം നിങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ കേരളത്തിൽ മാത്രം എന്താണ് നിങ്ങളൊരു പശ്ചാത്തലം പറയുന്നത് പറയാൻ വരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് പറഞ്ഞു വരുന്നത് കാസർകോഡിലെ മുസ്ലിങ്ങളെ പോലെ അല്ല മലാപുരത്തെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങളെ മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇത് നിങ്ങൾ കേരളത്തിലൊരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയം കാണിക്കുന്നു അതിനെയാണ് ഞാൻ പറഞ്ഞത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വിശേഷിച്ച് മുസ്ലിങ്ങൾ അടക്കം ബി ജെ പിക്ക് നന്നായി വോട്ട് ചെയ്തു എന്ന് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ന്യൂനപക്ഷ വികാരം മോദി ഭരണത്തിനെതിരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിന്റെ വലിയ ഗുണഭോക്താക്കളായി യു ഡി എഫ് മാറി ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിന്റെ സവിശേഷമായ വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരണ എന്ന് ഞാൻ പറഞ്ഞത് അല്ല ആ സാഹചര്യമാണ് മാറിയെന്ന് ഞാൻ പറയുന്നത് ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് മാധ്യമങ്ങളും ചേർന്ന് അല്ലെന്ന് ഞാൻ ചോദിക്കുന്ന സ്വീകാര്യതയും അസ്വീകാര്യതയും ആരാണ് തീരുമാനിക്കുന്നത് അതിനെന്താണ് മാനദണ്ഡം എന്താണ് അളവുകോൽ ലീഗുകാർ പറയുന്നതാണോ സ്വീകാര്യതയുടെ അളവുകോൽ സി പി എം പറയുന്നതാണോ സ്വീകാര്യതയുടെ അളവോ സ്വീകാര്യതയുടെ അളവ് പോലെ എന്താണ് ഞങ്ങളെ കൂടെ ഇപ്പൊ വന്നിരിക്കുന്നവരും തന്നെ ക്രിമിനൽ പ്രതികളൊന്നുമല്ല ഞങ്ങളെ കൂടെ വന്നിരിക്കുന്നവരാരും തന്നെ തീവ്രവാദികളൊന്നുമല്ല രാജ്യദ്രോഹികളൊന്നുമല്ല സർവകലാശാല വൈസ് ചാൻസലർമാരായിരുന്നവരാണ് പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകരാണ് പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാരാണ് സമൂഹത്തിലെ ഒപ്പീനിയൻ മേക്കേഴ്സാണ് ഒരു ഒരു സർവകലാശാല വി സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്ന ആളൊരു ഒപ്പീനിയൻ മേക്കർ അല്ലേ ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാലടി സർവകലാശാലയുടെ വി സി ഞങ്ങളുടെ കൂടെ വന്നു അയാളൊരു ഒപ്പീനിയൻ മേക്കർ അല്ലേ അപ്പൊ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള സമൂഹത്തിൽ സ്വാധീനമുള്ള നല്ല വ്യക്തികളെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാതെ ഈ മുസ്ലിം ലീഗിനെ പോലെ കച്ചവടക്കാരെയല്ല മുസ്ലിം ലീഗിന് എന്താണ് എന്താണ് ചാരിത്രം പ്രസംഗിക്കാനുള്ളത് കച്ചവട പാർട്ടി അല്ലേ അത് ആ പാർട്ടിയിലുള്ള ആൾക്കാരെ കണക്കാക്കിയിട്ടാണോ നിങ്ങൾ ബാക്കിയുള്ള എല്ലാവരെയായിട്ടും സംസാരിക്കുന്നത് നിങ്ങളൊരു അളവ് പോലെ വെക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വരുമ്പോഴേക്കും അവരുടെ ഇതങ്ങ് ഇടിഞ്ഞു പോവുകയാണോ തീർച്ചയായും അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷേ മുസ്ലിം ലീഗിന്റെ മതേതരത്വം അങ്ങനെ ഒരു ലീഗിന്റെ മതേതരത്വല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം കേരളൊന്നും വേണ്ട നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം എന്നുള്ളത് കേരളത്തിൽ പോകാനാകില്ല ഒക്കെ ത്രിപുരയിലുണ്ടായിരുന്നു ശരി ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോ ഈ ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സലാം കോഴിക്കോ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള വിചിത്രമായ തീരുമാനങ്ങൾ അതിനെതിരെ വന്നിട്ടുള്ള വലിയ വികാരങ്ങൾ അന്ന് നിങ്ങൾ നിങ്ങളടക്കമെടുത്തിട്ടുള്ള നിങ്ങളുടെ യുവജന വിദ്യാർത്ഥി വിദ്യാർത്ഥ സംഘടനകളടക്കമെടുത്തിട്ടുള്ള നിലപാടുകൾ സലാമിൻ്റെ വൈസ് ചാൻസലർഷിപ്പിൻ്റെ കാലത്തെടുത്തിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ വലിയ സമരങ്ങൾ ഇതൊന്നും മറന്നുകൂടാ ഇപ്പോൾ വാഴ്ത്തുമ്പോൾ അവരുടെ പിൽക്കാ അവരുടെ ഭൂതകാലത്തിൽ അവരെടുത്ത നടപടികൾ കൂടി കാണേണ്ടി വരും അല്ല ഭൂതകാലം പരിശോധിച്ചിട്ടാണ് അവിടെ പാർട്ടികളെല്ലാം അവരവരെ ആൾക്കാരെടുക്കുന്നത് പി വി അൻവർ എങ്ങനെയാ സി പി എമ്മിന്റെ എം എൽ എ ആയത് മഹത്തായിട്ടുള്ള ഭൂതകാലം ഉണ്ടായിട്ടാണോ സി പി എമ്മിന്റെ നാല് എം എൽ എമാർ ഇപ്പൊ കേരളത്തിൽ ജയിച്ചു വന്നത് വലിയ മതേതരവാദികളാണോ അവരൊക്കെ വലിയ തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലന്മാരാണോഷിപ്പിൽ നിങ്ങളിപ്പോ വാഴ്ത്തുകയാണല്ലോ മുഖ്യധാരമില്ലാത്ത മേന്മയാണ് ാണ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സുരേന്ദ്രൻ തന്നെയാണ് അങ്ങനെ അവകാശപ്പെട്ടത് കച്ചവടക്കാർക്കല്ല അല്ലെങ്കിൽ ഇത്തരം കേൾക്കാത്തവർ ഞാനൊരു ആക്ഷേപം സൂചിപ്പിച്ചതാ ഇവരെന്തെങ്കിലും അല്ല ഇവരെന്തെങ്കിലും ഇവര് സർവകലാശാലയിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർ മ്ലാച്ചന്മാരും മോശക്കാരും എനിക്ക് മനസ്സിലാവാത്തത് ബി ജെ പിയുടെ കൂടെ വന്നാൽ അവരെല്ലാം അസന്മാർഗികളും മോശക്കാരും പിന്നെ പള്ളിയിൽ കയറ്റാൻ പാടില്ലാത്തവരുമാണെന്നുള്ള മുസ്ലിം ലീഗിന്റെ വാദമാണ് നിങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് അതിനെ ഒരു 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 നല്ല ഭാഷയിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ് ആ വാദം ഇനി അധികം ഇവിടെ നിലനിൽക്കില്ല തീർച്ചയായിട്ടും